ഈച്ച, ഉറുമ്പ്, തേൾ, ഇത്തരത്തിലുള്ള ചെറിയ ജീവികൾക്ക് നമ്മൾ പൊതുവെ മലയാളത്തിൽ പ്രാണികൾ എന്ന് പറയാറുണ്ട്. കന്നഡയിൽ പ്രാണി എന്നുള്ളതിന് പറയുക കീട. ബഹുവചനമാകുമ്പോൾ പ്രാണികൾ എന്നാകുമ്പോൾ കീടകളും. കന്നഡയിൽ പുഴു എന്നുള്ളതിന് ഹുളു, ഹുള, ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കും. ഈ വാക്കുകൾ പുഴു എന്നുള്ളതിന് മാത്രമല്ല, കീട അതായത് പ്രാണി എന്നുള്ളതിനും ആൾക്കാർ ഉപയോഗിക്കും. ഈ ഹുളു, ഹുള, ഇതിൽ കുറച്ചുകൂടെ ഹുള എന്നുള്ള വാക്കാണ് ഈ പ്രാണി എന്നുള്ള അർത്ഥത്തിൽ കുറച്ചും കൂടെ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇറുവേ, ഉറുമ്പ്, ഉറുമ്പുകൾ, ഇറുവകളും. നൊണ എന്ന് പറഞ്ഞാൽ ഈച്ച. ചീവീട്, ചിമ്മണ്ടേ. പല്ലി, ഹല്ലി. അട്ടയ്ക്ക് പറയുക ജിഗണേ. കമ്പളിഹുളു ആണ് കമ്പളിപ്പുഴു. പട്ടുനൂൽപ്പുഴു, രേഷ്മേഹുളു അല്ലെങ്കിൽ രേഷ്മേഹുള. ചിതൽ, ഗദ്ദലു. ചിതൽപുറ്റ്, ഗദ്ദലു കൂടു. അപ്പോൾ കൂടാണ് ഗൂഡു എന്ന് ഓർമ്മിക്കുക. ഈസുള്ളി എന്ന് പറഞ്ഞാൽ മഴപ്പാറ്റ. ഏരെഹുളു എന്ന് പറഞ്ഞാൽ മണ്ണിര. ഒച്ചിന് പറയുക ബസവനഹുള അല്ലെങ്കിൽ ശംഖതഹുള എന്നും പറയും. ജേനു നൊണ എന്ന് പറഞ്ഞാൽ തേനീച്ച. ഈച്ചക്ക് നൊണ എന്ന് നമ്മൾ മുമ്പ് പഠിച്ചു. ജേനു നൊണ എന്ന് മാത്രമല്ല ജേനുഹുള എന്നും ആൾക്കാർ ഉപയോഗിക്കും. അതുപോലെ ജേനു എന്ന് പറഞ്ഞാൽ തേനാണെന്നും ഓർമ്മിക്കുക. തേനീച്ചക്കൂട്, ജേനുകൂടു. കടന്നൽ, കണജ. സൊള്ളെ എന്ന് പറഞ്ഞാൽ കൊതുക്, സൊള്ളെ. ശരീരത്തിലെ മുടിയിലൊക്കെ കീറിക്കൂടുന്ന പേന്, ഹേനു. പൂമ്പാറ്റ, ചിട്ടെ. നിശാശലഭത്തിന് പറയുക പത്തങ്ക. എന്തുതരം വണ്ടായാലും പൊതുവെ ഉപയോഗിക്കുന്ന പേരാണ് ജീറുണ്ടെ. ഓന്തിനു പറയുക ഗോസുമ്പെ അല്ലെങ്കിൽ ഊസറവള്ളി, രണ്ടു ആൾക്കാർ ഉപയോഗിക്കും. തികണേ, മൂട്ട. ചെള്ളിന് പറയുക ചികട്ട അല്ലെങ്കിൽ ചികട്ടെ, രണ്ടു ആൾക്കാർ ഉപയോഗിക്കും. പാറ്റ അല്ലെങ്കിൽ കൂറക്ക് പറയുക ജിറളെ അല്ലെങ്കിൽ ഹാത്തെ. ഇതിൽ ജിറളെ എന്നുള്ള വാക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് കേട്ടിട്ടുള്ളത്. പുൽച്ചാടി അല്ലെങ്കിൽ പച്ചത്തുള്ളൻ, ഇതിന് മിടത്തെ. പച്ചക്കുതിര എന്ന് നമ്മൾ പറയുന്ന ഈ ജീവി, സൂര്യനെ കുതിര, സൂര്യൻ്റെ കുതിര എന്നർത്ഥം. മിന്നാമിനിങ് മിഞ്ചുഹുളു അല്ലെങ്കിൽ മിഞ്ചുഹുള, രണ്ടും ആൾക്കാർ പറയും. തേള്, ചേളു. പഴുതാര, ലക്ഷ്മി ചേളു അല്ലെങ്കിൽ ശതപതി അല്ലെങ്കിൽ ജെറി. ഈ മൂന്ന് പേരും ഞാൻ ആൾക്കാർ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ, അതായത് കണ്ണൂർ ജില്ലയിൽ പൊതുവെ ചേരട്ട എന്ന് പറയുന്ന ഈ സാധനം, കന്നഡയിൽ ഇതിന് പല പേര് പറയുന്ന കേൾക്കാം. ഹെജ്ജരി, സഹസ്രപതി അല്ലെങ്കിൽ ചക്കളിഹുള. ചിലന്തി, ജേഡ. ചിലന്തിയുടെ വലയ്ക്ക് പറയുക ജേഡറ ബലെ. അപ്പോൾ കന്നഡ പഠിക്കാൻ ആഗ്രഹിക്കുന്ന താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചെറിയ ചെറിയ റീൽസായി നമ്മുടെ ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉടനെ കാണാം.